നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായി റയൽ മാഡ്രിഡിന്റെ മധ്യനിരയിലെ സുപ്രധാന താരമാണ് ടോണി ക്രൂസ്. നമുക്കറിയാം, സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് ടോണി ക്രൂസ്. അതുകൊണ്ട് തന്നെയാണ് റയൽ മാഡ്രിഡ് ഈ ഒരു താരത്തെ പരമാവധി ക്ലബിനകത്ത് പിടിച്ചു വെക്കുന്നത്. പക്ഷേ ഈ സീസൺ അവസാനിച്ചു കഴിഞ്ഞാൽ ടോണി ക്രൂസ് വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള റൂമറുകൾ ഒക്കെ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. അതായത്, അദ്ദേഹത്തിന്റെ റയൽ മാഡ്രിഡുമായുള്ള കോൺട്രാക്ട് അവസാനിക്കുകയാണ്. ഈ കരാർ പുതുക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ലെന്നും ഇപ്പോൾ തന്നെ കരിയർ അവസാനിപ്പിക്കാനാണ് ടോണി ക്രൂസ് ആഗ്രഹിക്കുന്നത് എന്നുമായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ ക്രൂസ് ചില മാറ്റങ്ങൾ തന്റെ തീരുമാനങ്ങളിൽ വരുത്തിയിട്ടുണ്ട്. അതായത്, ജർമ്മനിയുടെ ദേശീയ ടീമിൽ നിന്നും ക്രൂസ് നേരത്തെ തന്നെ വിരമിച്ചിരുന്നു. പക്ഷെ ഒരു ഇടവേളക്ക് ശേഷം അദ്ദേഹം ഇപ്പോൾ ജർമ്മൻ ദേശീയ ടീമിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ബ്രേക്കിലെ ജർമ്മനിക്ക് വേണ്ടിയുള്ള രണ്ട് മത്സരങ്ങളിലും ടോണി ക്രൂസ് കളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ റയൽ മാഡ്രിഡിലെ ഭാവിയുടെ കാര്യത്തിലും അദ്ദേഹം തീരുമാനമെടുത്തിട്ടുണ്ട്. എന്തെന്നാൽ, കോൺട്രാക്ട് പുതുക്കിക്കൊണ്ട് അദ്ദേഹം റയലിൽ തന്നെ തുടരാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഫാബ്രിസിയോ റൊമാനോ ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് കൂടിയുള്ള ഒരു കോൺട്രാക്റ്റിലായിരിക്കും അദ്ദേഹം പുതുതായി കൊണ്ട് ഒപ്പുവെക്കുക. 2025 വരെ അദ്ദേഹം ടീമിനോടൊപ്പം ഉണ്ടാകും. ഈ സീസണിൽ 20 ലാലിഗ മത്സരങ്ങളിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകെ 28 മത്സരങ്ങളാണ് ലീഗിൽ കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു ഗോളും 7 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 2014 മുതൽ റയലിനോടൊപ്പം യാത്ര തുടങ്ങിയ ടോണി ക്രൂസ് ഈ ഒരു കാലയളവിൽ നിരവധി കിരീടങ്ങളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.